നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ലളിതാദേവിയുടെ ശ്രീവിദ്യാമന്ത്രത്തോട് ഹ്രീംകാരം കൂടി ചേരുമ്പോൾ ഷോഡശി വിദ്യയായി. ഈ വിദ്യയുടെ അധിപയായതിനാൽ ഷോഡശി എന്നും ദേവി അറിയപ്പെടുന്നു. ദേവിയുടെ ഭർത്താവ് കാമേശ്വരനായ ശിവനാണ്. പാശം, അങ്കുശം, കരിമ്പിൻ വില്ല്, പുഷ്പബാണം തുടങ്ങിയവ ധരിച്ച പഞ്ചബ്രഹ്മാസനസ്ഥിതയാണ് ദേവി. ബ്രഹ്മാവ്, രുദ്രൻ, വിഷ്ണു, ഈശ്വരൻ എന്നീ നാല് കാലുകളോടും സദാശിവനാകുന്ന പലിയോടും കൂടിയ ദിവ്യ മാഞ്ചമാണ് പഞ്ചബ്രഹ്മാസനം. സന്ധ്യാദീപത്തിൽ അടുത്തതായി ലളിതാമൃതം. ഓം അമൃതേശ്വര്യ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 986-ാമത്തെ നാമമാണ് ത്രികോണക എന്നുള്ളത്. ത്രികോണത്തിൽ ഗമിക്കുന്നവൾ, ത്രികോണത്തിൽ വസിക്കുന്നവൾ എന്നൊക്കെ അതിൻ്റെ അർത്ഥം. ശ്രീചക്രം എന്നുള്ള ചക്രത്തിൽ ദേവി വസിക്കുന്നു. അതിൻ്റെ 9 ആവരണങ്ങളാണ്, 9 ചുറ്റുകളാണ്: ചതുരശ്രം, അഷ്ടദളം, ഷോഡശദളം, 14 ദളമുള്ള ത്രികോണങ്ങൾ, 14 ത്രികോണങ്ങൾ, 10 ത്രികോണങ്ങൾ, അത് രണ്ട് ആവരണം. അതിൻ്റെ നടുക്ക് അഷ്ടദളം, അതിൻ്റെ നടുക്ക് ത്രികോണം, അതിൻ്റെ ഉള്ളിൽ ബിന്ദു, അതിലാണ് ബിന്ദുമണ്ഡലത്തിലാണ് ദേവി വസിക്കുന്നത് എന്നിങ്ങനെ 9 ആവരണങ്ങൾ വർണ്ണിക്കപ്പെട്ടു. ശ്രീചക്രവും ദേവിയും രണ്ടല്ല, രണ്ടും ഒന്ന്. നമ്മുടെ ശരീരത്തിൻ്റെ ആധാരങ്ങളും സഹസ്രതലമും അതിലുള്ള ബിന്ദുവുമാണ് ശ്രീചക്രം എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ എങ്ങനെ കണക്കാക്കിയാലും ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ വസിക്കുന്നതും ജീവാത്മ സ്വരൂപിണിയായ ദേവി തന്നെ. അങ്ങനെ ത്രികോണകയാണ് ദേവി, ത്രികോണത്തിൻ്റെ നടുക്ക് വസിക്കുന്നവൾ എന്ന് ഇതിൻ്റെ അർത്ഥം. ത്രികോണം ഏകാര രൂപമാണ് എന്ന് പറയും. ശ്രീ ലളിതാദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം എന്ന് പറയാൻ പാടില്ല. ശ്രീവിദ്യ എന്ന് വെച്ചാൽ തന്നെ മന്ത്രമാണ്. അതിൽ പഞ്ചദശാക്ഷരി മന്ത്രത്തിൽ 3-ാമത്തെ അക്ഷരമാണ് ഏകാരം. 2-ാമത്തെ അക്ഷരം കയേ ഈ ലഹ്രീം ഹസകലഹ്രീം സകലഹ്രീം എന്നാണ് പഞ്ചദശാക്ഷരി. ഇത് ഗുരുമുഖേന മാത്രം അറിയേണ്ടതാണ്, അതുകൊണ്ടാണ് അതിനെ വിസ്തരിക്കാത്തത്. അങ്ങനെ ആ ഏകാരത്തെ നമ്മൾ ത്രികോണാകൃതിയിലാണ് എഴുതുന്നത്. ആ ആകൃതിയിലുള്ളവൾ നവാവരണ ചക്രത്തിൽ ഏറ്റവും നടുക്കുള്ള ത്രികോണത്തിൻ്റെ ബിന്ദു, അതിൽ വസിക്കുന്നവൾ ത്രികോണത്തെ ദേവിയായിട്ടും ശക്തിമയമായിട്ടും അതിലുള്ള ബിന്ദുവിനെ ശിവസ്വരൂപമായിട്ടും, ഈ ശിവശക്തി രണ്ടുപേരും അഭിന്നരാണ്, ഒന്നില്ലാതെ മറ്റൊന്നില്ല എന്നുള്ള തത്വത്തിൽ അതിനെ സൂചിപ്പിക്കുന്നതായിട്ട് ബിന്ദുമണ്ഡലവാസിനി എന്ന് പറയപ്പെട്ടു. ആ ത്രികോണകയാണ്, ആ ത്രികോണത്തിൽ വസിക്കുന്നവളാണ് ദേവി എന്ന് ഇവിടെ വീണ്ടും അതിനെ പറയുന്നു. ഈ ഉപസംഹാരകാണ്ഡമാണ് ഇതിൻ്റെ ഏറ്റവും പരമാർത്ഥ തത്വങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേവിയും ശിവനും രണ്ടല്ല, ശിവശക്തി ഐക്യരൂപിണിയാണ് ദേവി എന്നുള്ള ഒരു അർത്ഥമാണ് ത്രികോണക എന്നുള്ളതിന് ഉള്ളത്. ത്രികോണത്തിൽ വസിക്കുന്നവൾ എന്നാണ് സാമാന്യ അർത്ഥം. 987-ാമത്തെ നാമം അനഘ എന്നുള്ളതാണ്. അനഘ എന്ന് വെച്ചാൽ അഘമില്ലാത്തവൾ, സാധാരണ നിഷേധ പ്രത്യയമാണ് ആ എന്നുള്ളത്. ധർമ്മം അതിൻ്റെ നിഷേധമാണ്, അത് അല്ലാത്തത് എന്നുള്ളതാണ് അധർമ്മം. നീതി, അനീതി, സത്യം, അസത്യം, എപ്പോഴൊക്കെ ആ എന്നുള്ള പ്രത്യയം മുമ്പിൽ ചേർക്കുന്നു അപ്പോഴൊക്കെ അത് വിപരീതാർത്ഥം, വിപരീതമർത്ഥമാണ് കൊടുക്കുന്നത്. ചില സമയത്ത് അല്ലാതെയും ഉണ്ട്, ഇഷ്ടം അരിഷ്ടം എന്ന് പറയും, രണ്ടിനും ഒരേ അർത്ഥം പറയുന്നവരുണ്ട്. ഇഷ്ടം എന്ന് വെച്ചാൽ മരണലക്ഷണം, അരിഷ്ടം എന്ന് വെച്ചാൽ അതും മരണലക്ഷണം തന്നെ. അപ്പോൾ അങ്ങനെ ഇതിൽ പരം മരണലക്ഷണമില്ല എന്നുള്ളതിനും ആ എന്നുള്ള പ്രത്യയം ചേർക്കാറുണ്ട്. എങ്കിലും പൊതുവേ
ആ പ്രത്യയം ചേർത്ത് കഴിഞ്ഞാൽ അത് നിഷേധാത്മകമാണ്, അങ്ങനെ അല്ല എന്നുള്ളതാണ്. ഇവിടെ അഘം എന്ന് വെച്ചാൽ പാപം, ദുഃഖം. അനഘം എന്ന് വെച്ചാൽ ദുഃഖമല്ലാത്തത്, പാപമില്ലാത്തത് എന്ന് അർത്ഥം വരുന്നു. ദേവി പൂർണ്ണമായ ജ്ഞാനത്തോടുകൂടി ജനിക്കുന്നു. നമ്മുടെ ഭാരതത്തിൽ അമ്മയെ എടുക്കാം, അല്ലാതെ അപൂർവമായിട്ട് ചില മഹാത്മാക്കൾക്ക് ഗുരു എന്ന് പറയുന്നത് വെറും ഒരു പേരെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. രമണ മഹർഷി മുതലായ ചന്ദ്രശേഖര ഭാരതി ഇവർക്കൊന്നും ഗുരുവിൻ്റെ സാമീപ്യമൊന്നുമില്ല. പക്ഷേ അവർ അദ്വൈതജ്ഞാനം നേടി. അപ്പോൾ ജനിക്കുമ്പോഴേ എനിക്ക് പൂർണ്ണമായ ജ്ഞാനമുണ്ടായിരുന്നു എന്ന് അമ്മയെപ്പോലെയുള്ളവർ പറയുന്നു. അവർ പിന്നീട് ഒന്നും സാധന കൊണ്ട് സമ്പാദിച്ചതല്ല, ഒരു സാധ്യ വസ്തുവിനെ എന്തെങ്കിലും തപസ് കൊണ്ട് നേടുക എന്നുള്ളതല്ല. പിന്നീട് അവർ തപസ് ചെയ്തതായിട്ട് തോന്നുമെങ്കിലും അതെല്ലാം ഒരു ലീലാവിനോദം അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു മാതൃകയ്ക്ക് വേണ്ടി എന്നേ പറയാൻ സാധിക്കുള്ളൂ. ഒരു വസ്തുവിനെ അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു, അതിനെ അവർ സ്ഥിരീകരിക്കാൻ വേണ്ടി ഒരുപാട് അഭ്യസിച്ചു എന്നൊന്നും ഉള്ള ചരിത്രമൊന്നും അല്ല അമ്മയുടേത്. ജനിക്കുമ്പോഴേ അവർ പൂർണ്ണ ജ്ഞാനത്തോടുകൂടി ജനിക്കുന്നു. അതുകൊണ്ട് അവർക്ക് പാപങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അവർ കർമ്മം ചെയ്യുമ്പോഴും കർമ്മം ചെയ്യുന്നില്ല. സാധാരണ ജനങ്ങൾക്കാണ് ഒരു കർമ്മം ചെയ്തു, കർമ്മത്തിൻ്റെ പുണ്യം ചെയ്താൽ പുണ്യം, പാപം ചെയ്താൽ പാപം. അങ്ങനെ ധാരാളം പുണ്യം സമ്പാദിച്ചു, ധാരാളം മനഃശുദ്ധി നേടി, അതുകൊണ്ട് പിന്നീട് ചെയ്യുന്ന കർമ്മങ്ങൾ, അതുകൊണ്ട് പരാഭക്തിയെ നേടി, അതുകൊണ്ട് പിന്നീട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ കർമ്മഫലമൊന്നുമില്ല. ഇതിനൊരു ഉദാഹരണം പറയും. ഒരു നാട്ടിലൊരു ഗുണ്ടയുണ്ടായിരുന്നു. അയാൾ ചിലരൊക്കെ കൊലപ്പെടുത്തി, അതിന് അയാൾ ശിക്ഷ അനുഭവിച്ചു. അതേ ആൾ മിലിറ്ററിയിൽ പോയി ചേർന്നു. പിന്നീട് ആൾക്കാരെ കൊല്ലുമ്പോൾ അയാൾക്ക് അതിന് സമ്മാനമാണ് കിട്ടുന്നത്. ഒരു ഡോക്ടർ കത്തി ഉപയോഗിക്കുന്നു, ചിലപ്പോൾ ആൾക്കാർ സർജറി ചെയ്യുമ്പോൾ മരിക്കുന്നു, പക്ഷേ ഡോക്ടർ ചെയ്തത് കൊലയായിട്ട് കണക്കാക്കുന്നില്ല. അവർക്ക് കർമ്മസംഘമില്ല. അതുപോലെ ജ്ഞാനികൾക്ക് കർമ്മസംഘമില്ല. അവർക്ക് കർമ്മം ചെയ്യുന്നത് കൊണ്ട് പുണ്യമോ ചീത്ത കർമ്മം ചെയ്യുന്നതുകൊണ്ട് പാപമോ ഇല്ല. അവർക്കതുകൊണ്ട് അഘം, പാപമില്ല. അതുകൊണ്ട് അവർ അനഘന്മാരാണ്, പാപരഹിതരാണ്. അവർക്ക് പുണ്യവും പാപവും അവരെ ബന്ധിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ ദേവി അനഘയാണ്, ദേവിയെ പാപം സ്പർശിക്കുന്നില്ല എന്ന് ഈ നാമത്തിൻ്റെ അർത്ഥം. മനസ്സ് മുഴുവൻ ഭഗവാനെ സമർപ്പിച്ച് എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനെ ദർശിച്ച് സകല ജീവികളോടും സമഭാവത്തോടെ വർത്തിക്കുന്ന ഒരാൾക്ക് യോഗമാർഗവും മനോനിയന്ത്രണവും വേഗം സാധ്യമാകുന്നു. ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ വേദാന്ത വിജ്ഞാനത്തിൻ്റെ സാരസമ്പത്താണ്. ഈ വിജ്ഞാനത്തെ പ്രചരിപ്പിക്കുന്നവർക്ക് ഭഗവാൻ തൻ്റെ ആത്മാവ് തന്നെ നൽകുന്നു. സന്ധ്യാദീപത്തിൽ അടുത്തതായി ശ്രീമദ് ഭാഗവതം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ ചതുർത്ഥ സ്കന്ധത്തിൽ ഏഴാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു വരുന്നത്. ഏഴാമത്തെ അധ്യായത്തിൽ 17 ശ്ലോകങ്ങൾ നമ്മൾ വിചാരം ചെയ്തു വെച്ചു. ഇനി 18 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ദക്ഷയാഗമാണ് പ്രകൃതം. ആ ദക്ഷയാഗം പ്രകരണത്തിൻ്റെ അവസാന ഭാഗത്തിലാണ് ഇപ്പം നമ്മൾ. ദക്ഷൻ്റെ അഹങ്കാരം നശിച്ചു, ദക്ഷൻ്റെ തല പോയി, ആടിൻ്റെ തല കിട്ടി. ആ ശിക്ഷയെക്കൊണ്ട് അഹങ്കാരം നശിച്ചു, മഹാദേവനെയും സ്തുതിച്ചു. അതിനുശേഷം ആ യാഗം മഹാദേവൻ്റെ അനുഗ്രഹത്തോടുകൂടി ബ്രഹ്മാവിൻ്റെ നിർദ്ദേശത്തോടുകൂടി പൂർത്തീകരിച്ചു. പൂർത്തീകരണ ചടങ്ങായിക്കൊണ്ട് പുരോടാശം ഹോമിക്കൽ ഉണ്ടായി. ആ പുരോടാശം ഹോമിച്ച സമയത്ത് എന്ത് അവിടെ സംഭവിച്ചു? 18 ശ്ലോകത്തെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. അധുര്യുണ അത്തഹ വിഷ യജമാനോ വിശാംപദേ ധിയാ വിശുദ്ധയാദധ്യോ തഥാ പ്രാദുരഭോദ്ധരീ. ഹേ വിശാംപദേ, വിശാംപതി എന്നുള്ളത് ഇവിടെ വിദുരൻ്റെ പര്യായമായിട്ട് വിദുരനെ സംബോധന ചെയ്തതാണ്. വിശ എന്ന പദത്തിൻ്റെ അർത്ഥം മനുഷ്യൻ എന്നാണ്. വിശാംപതി എന്ന് വെച്ചാൽ മനുഷ്യശ്രേഷ്ഠൻ എന്നർത്ഥം. അപ്പോൾ നരശ്രേഷ്ഠനായ വിദുരമഹാശയ വിശാംപതേ
യജമാനഹ ആത്മഹവിഷ അധ്വര്യുണ ആത്മഹവിഷ അധ്വര്യുണ യജമാനഹ യജമാനൻ ആത്മഹവിഷ ഹവിസ എന്തിയ അധ്വര്യുണ അധ്വര്യുവിനോടുകൂടി വിശുദ്ധയാ ധിയ ദദ്ധ്യോ വിശുദ്ധമായ ധിയ മനസ്സോടെ ബുദ്ധിയോടെ ദദ്ധ്യോ ധ്യാനിച്ചു തഥാ അപ്പോൾ ഹരിഹി പ്രാദുരഭൂത് ഹരി ഭഗവാൻ പ്രാദുരഭൂത് അവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ യജ്ഞത്തിൻ്റെ സമർപ്പണ സമയത്ത് യജമാനനായ ദക്ഷൻ ഹവിസ്സെടുത്ത് ഈ യജ്ഞത്തിൻ്റെ പുരോഹിതന്മാരിലൊരാളായ അധ്വര്യവുമായി ചേർന്ന് പരിശുദ്ധ മനസ്സോടെ ഭഗവാനെ ധ്യാനിച്ച സമയത്ത് ശ്രീഹരി ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ എങ്ങനെയായിരുന്നു എന്ന ഭഗവാനെ വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകങ്ങളിൽ. 19-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തത് ആ സ്വപ്രഭയാ തേഷാം ദ്യോതയന്തിയാദിശോദശ മുഷ്ണം സ്തേജ ഉപാനീത താർക്ഷ്യേണ സ്തോത്രവാചിന. സ്വപ്രഭയാ തൻ്റെ പ്രഭയാൽ തേജസ്സിനാൽ തേഷാം അവിടെയുള്ളവരുടെ തേജ തേജസ്സിനെ മുഷ്ണൻ അപഹരിച്ചുകൊണ്ട് എന്ന പോലെ മോഷ്ടിച്ചുകൊണ്ട് അപഹരിച്ചുകൊണ്ട് എന്ന പോലെ അല്ലെങ്കിൽ അപഹരിച്ചുകൊണ്ട് എന്ന പോലെ എന്നാൽ അപഹരിച്ചുകൊണ്ട് തന്നെ ദശദിശ 10 ദിക്കുകളെയും ദ്യോതയന്തിയ പ്രകാശിപ്പിച്ചുകൊണ്ടും സ്തോത്രവാചിന താർക്ഷ്യേണ വേദമന്ത്രങ്ങളാകുന്ന ചിറകുകളോടുകൂടിയ താർക്ഷ്യേന ഗരുഡനാൽ തത് ആ അപ്പോൾ ഉപാനീത അവിടേക്ക് ഭഗവാൻ ആനയിക്കപ്പെട്ടു. അപ്പോൾ ഭഗവാന്റെ പ്രത്യക്ഷപ്പെടലിനെ ഒന്ന് വർണ്ണിക്കുകയാണ്. സ്വപ്രഭയാ തേഷാം തേജ മുഷ്ണൻ സ്വന്തം പ്രഭയെക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്നവരുടെ തേജസ്സിനെ തീർത്തും അപഹരിച്ചുകൊണ്ടും ഏതുപോലെ എന്ന് പറയാം. നമുക്ക് സൂര്യൻ ഉദിച്ചുയരുന്ന സമയത്ത് ആ തീക്ഷ്ണമായ സൂര്യപ്രകാശം ആ സൂര്യപ്രകാശത്തിൽ എങ്ങനെയാണോ മിന്നാമിന്നുകളുടെ പ്രകാശം തീർത്തും അപ്രസക്തമായി പോകുന്നത് അതുപോലെ ഭഗവാൻ്റെ പ്രഭയാൽ അവിടെ കൂടിയിരുന്ന ആൾക്കാർ അവരൊന്നും ചിലർക്കാരൊന്നുമല്ല ദേവന്മാരൊക്കെയാണ് അവരുടെയൊക്കെ പ്രഭ ഭഗവാൻ്റെ പ്രഭയാൽ എന്നാൽ നിഷ്പ്രഭമായിപ്പോയി എന്നർത്ഥം. പിന്നെ ഭഗവാൻ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് വന്നത്? ദശ ദിശ ദ്യോതയന്തിയ 10 ദിക്കുകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് 10 ദിക്കുകൾ 8 ദിക്കുകളിലുള്ളത് 4 ദിക്ക് 4 കോണ് മുകളിൽ താഴെ അങ്ങനെ 10 ദിക്കുകൾ. അപ്പം ദശ ദിശ 10 ദിക്കുകളെയും എന്താ ദ്യോതയന്തിയ പ്രകാശിപ്പിച്ചുകൊണ്ട് സ്തോത്രവാചിന താർക്ഷ്യേന തഥാ ഉപാനീത സ്തോത്രവാചിന താർക്ഷ്യേണ വേദമന്ത്രങ്ങളാകുന്ന ചിറകുകളോടുകൂടിയ താർക്ഷ്യേണ താർക്ഷ്യനാൽ ഗരുഡനാൽ അവിടേക്ക് ആനയിക്കപ്പെടും. അപ്പോൾ ഇതൊന്നും നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാ. വേദമന്ത്രങ്ങളാകുന്ന ചിറകുകൾ ഈ ഗരുഡൻ്റെ ചിറകടി വേദമന്ത്രങ്ങളാണെന്ന് ഗരുഡൻ വേദമയൻ ആണ് വേദം തന്നെയാണെന്ന് പറയാം. ഛന്ദോമയേന ഗരുഡേന എന്ന് ഇനി ആ ഗജേന്ദ്രമോക്ഷം പറയുന്ന സമയത്ത് നമുക്കവിടെ ഭഗവാന്റെ വരവ് ഇങ്ങനെയാണ് പറയുന്നത്. ഛന്ദോമയേന ഗരുഡേന ഛന്ദോമയനായിട്ടുള്ള വേദസ്വരൂപിയായ വേദമയനായ ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് ഭഗവാൻ വന്നു ചേർന്നു എന്നാണ്. അപ്പം ഭഗവാനെ ഇങ്ങോട്ടേക്ക് ആനയിച്ചത് വേദമന്ത്രങ്ങളാകുന്ന ചിറകുകളോടുകൂടിയ ഗരുഡനാണെന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് താല്പര്യം മനസ്സിലാക്കാം? വേദമന്ത്രങ്ങളാണ് വേദങ്ങളാണ് ഭഗവാനെ ആനയിക്കുന്നത്. വേദമന്ത്രങ്ങളെ ഉപാസന ചെയ്യുമ്പോൾ വിചാരം ചെയ്യുമ്പോൾ ആ പ്രകൃതത്തിലേക്ക് അവിടേക്ക് ഭഗവാൻ ആനയിക്കപ്പെടുന്നു. വേദങ്ങൾ ഭഗവാനെ ആനയിക്കുന്നു എന്ന് താല്പര്യം അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അങ്ങനെ ആ ഗരുഡാസനസ്ഥനായി പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ്റെ മനോഹരമായ സ്വരൂപത്തെ വർണ്ണിക്കുകയാണ് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ആയത്. നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാം. മഹാക്ഷേത്രങ്ങളിലെ ദീപാരാധന വിശേഷങ്ങളുമായി സന്ധ്യാദീപത്തിൽ അടുത്തതായി ദീപാരാധന.
സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടി വി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ അഡ്രസ്: സന്ധ്യാദീപം അറ്റ് അമൃത ടി വി ഡോട്ട് കോം. സന്ധ്യാദീപത്തിൻ്റെ ഇന്നത്തെ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.